നമസ്കാരം ഇന്ത്യയിൽ അസുദുദ്ദീൻ ഒവൈസി എന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ ഉള്ളതാണ് എ ഐ എം ഐ എം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ഹൈദരാബാദും പരിസര ഉള്ള ഒരു പാർട്ടിയാണ് അവിടെയൊക്കെ സ്വാധീനമുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അവർ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട് ബീഹാറിലും മറ്റുമൊക്കെ ഉത്തർപ്രദേശിലുമൊക്കെ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ അവിടങ്ങളിലൊക്കെ അദ്ദേഹം അവർക്ക് എം എൽ എമാരോ എം പിമാരോ ഒന്നുമില്ല ഹൈദരാബാദ് പോലുള്ള ചില ഇടങ്ങളിൽ അവർക്ക് സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് തികച്ചും മതപരമായ തന്നെ ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ നേതാവായിട്ടുള്ള ഒ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അറിയാതെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് അതിശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ശക്തരുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ നമുക്ക് അതായത് അദ്ദേഹം വിശ്വസിക്കുന്ന ആ സമുദായത്തിൽ പെടുന്നവർക്ക് വേണ്ടത് ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയല്ല ദുർബലനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭരണസിലാ കേന്ദ്രത്തിൽ വേണ്ടത് ദുർബലനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ഒപ്പം അവിയൽ മുന്നണിയും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിയൽ മുന്നണി ഒറ്റയ്ക്ക് ഭരണം കിട്ടുന്ന ഒരു ഒരു പാർട്ടി ആയിരിക്കരുത് ഒരു മുന്നണി ആയിരിക്കരുത് പലരുകൂടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള അതായത് ഈ ബി ജെ പി എൻ ഡി എ സർക്കാരിന് മുൻപുള്ള യു പി എ സർക്കാരിലെ പോലെ മൻമോഹൻ സിംഗിനെ പോലെ ഏതെങ്കിലും ഒരു പാവ പ്രധാനമന്ത്രി ആയിരിക്കണം നമുക്ക് വേണ്ടത് അതിനു വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാൻ എങ്കിലേ നമ്മളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കൂ എന്നാണ് ആ മഹാൻ പ്രസംഗിച്ച് വെച്ചിരിക്കുന്നത് അതിലെ അപകടം എന്തെന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും മതേതരം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും എന്താണ് ഈ മനുഷ്യൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയിരിക്കണം ശക്തനായ പ്രധാനമന്ത്രി ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ അതിൽ ദുരുദ്ദേശമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോഴുള്ള നരേന്ദ്രമോദി ശക്തനാണ് അതിനാൽ അടുത്ത പ്രധാനമന്ത്രിയായി വരേണ്ടത് ശക്തനായ ആളല്ല ഒപ്പം കുറേ പാർട്ടികൾ പുറ പുറമേ നിന്നും അകമേ നിന്നും പിന്തുണയ്ക്കുന്ന ഒരു അവിയൽ മുന്നണി വേണം ഇന്ത്യയെ നയിക്കാൻ എങ്കിൽ മാത്രമേ നമ്മളുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അതിലെ അപകടം ഇനിയും മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് നിങ്ങൾ എങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന ഒരു ഉണ്ട് അത് രാഹുൽ ഗാന്ധി ധരിച്ച ടീഷർട്ടാണ് ഏകദേശം നാൽപ്പത്തി ഒന്നായിരം രൂപയാണതിൻ്റെ വില ആ അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം അതൊരു പ്രത്യേകതരം ബ്രാൻഡാണ് റോയൽ ബ്രാൻഡെന്നൊക്കെ അറിയപ്പെടുന്ന ബർബറിയാണത് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്കെയാണ് അതിൻ്റെ പ്രൈസായിട്ടിവിടെ കാണിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ കോർട്ടിനെ പറ്റി പറയുമ്പോഴാണ് ആ കോർട്ടിനെ പറ്റിയുള്ള പഴയ ഒരു വാർത്ത വാർത്ത കൂടി നിങ്ങളെ ഓർപ്പിക്കാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദിയുടെ ആ കോട്ട് അതായത് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നരേന്ദ്രമോദി എഴുതിയിരിക്കുന്ന പത്ത് ലക്ഷത്തോളം വിലയുണ്ടായിരുന്ന എന്ന് പറയപ്പെടുന്ന ആ കോട്ടിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുകൂടെ അറിയുക ആ കോട്ട് അദ്ദേഹം ഒരു ലേലത്തിൽ വെച്ചപ്പോൾ നാല് ദശാംശം മൂന്ന് കോടി രൂപ അതായത് നാല് കോടി മുപ്പത് ലക്ഷം രൂപ ആ കോട്ടിന് ലഭിക്കുകയുണ്ടായി അതൊരു ലോക റെക്കോർഡ് തുക തന്നെയാണ് ആ തുക അദ്ദേഹം കൊടുത്തത് നവാമി ഗംഗ എന്ന ഗംഗ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ബൃഹത് പദ്ധതി ഈ രാജ്യത്ത് നടക്കുന്നുണ്ടായിരുന്നു ആ പദ്ധതിയിലേക്ക് വേണ്ടി അദ്ദേഹം ആ തുക കൊടുക്കുകയുണ്ടായി അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ആ തുക പോയത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതേപോലെ രാഹുൽ ഗാന്ധിയുടെ നാൽപ്പത്തി ഒന്നായിരം രൂപ വിലയുള്ള ഈ ഉടുപ്പ് ലേലത്തിന് വെച്ചാൽ ചിലപ്പോൾ ഇവർ പറയുന്ന പോലെ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കിട്ടിയേക്കാം അത് ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു പ്രചോദനമായേക്കാം അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചുകൂടെ എന്നാണ് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത് അതിന് പകരം മോദിയുടെ പത്ത് ലക്ഷം കോട്ടിൻ്റെ കഥ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർക്കുക ആ കോട്ടയ്ക്ക് എപ്പോഴേ ലേലം ചെയ്തു കഴിഞ്ഞിരുന്നു അത് നവാമി ഗംഗ എന്ന ബൃഹത് പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചും കഴിഞ്ഞു വെബ്ഡസ് തത്വമായി ന്യൂസ്